ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാവുകളാണതൊക്കെ 21, 23, 27, 29. 27 കഴിഞ്ഞാൽ നമ്മൾ റമദാൻ ഡിസ്മിസ് ചെയ്തു. അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ഈ ഉമ്മത്തിന് അള്ളാഹു 5 ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് റമദാനിൽ. ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല. യുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, റമദാനിന്റെ അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ സുഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ പുറത്തു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണോ? അല്ല. ആഖിറു ലൈല, ഒരാൾ അധ്വാനിച്ചാൽ ആ അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ. റമദാൻ നോമ്പ് നോറ്റ അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു തന്ന പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ മാഫറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെരുവുകളിലും നടക്കുമ്പോ അള്ളാഹുന്റെ മാഫറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ? നമ്മളപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. 27 കഴിഞ്ഞിട്ട് തറാവീഹിന് ആളില്ല, ഖിയാമില്ലേ നിന്ന ആളുകളില്ല, ഇത്തികാഫിന് ആളില്ല, സുബ്ഹ് നിസ്കാരത്തിന് ജമാഅത്തിന് ആളില്ല. ഇങ്ങനെ വന്നാൽ എന്ത് റമദാൻ? അതുകൊണ്ട് മുഅ്മിനെ, സൗമുലി, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ റമദാൻ ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ കൽബിനോടുള്ള തർബിയത്താണ്, ഹൃദയത്തിനുള്ള മാറ്റമാണ്, ഹൃദയത്തിനുള്ള തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിആദാദു ലിയൗമിർ റഹീം. ഇത് സാധ്യമാണോ എന്നാണ് റമദാന് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ? അള്ളാഹു നൽകിയ ഏറ്റവും ചെറുത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ? മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ?